അങ്ങനെയൊന്നുമില്ല, അത് ഓരോരുത്തർ ഇഷ്ടമല്ല കഴിക്കണതൊക്കെ, അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല, നിരോധിക്കണം എന്ന് തോന്നിയിട്ടൊന്നുമില്ല. അങ്ങനൊരു നിരോധനം കേരളത്തിൽ ഉണ്ടാവും തോന്നുന്നുണ്ടോ? അടുത്തൊന്നും അങ്ങനെ ഉണ്ടാവും തോന്നുന്നില്ല. ഭക്ഷണം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമുള്ള സ്വാതന്ത്ര്യമല്ലേ, അപ്പോൾ അതങ്ങനെ നിരോധിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്നു വെച്ചാൽ ഇന്ന് കാണുന്ന മനുഷ്യനെ നാളെ കാണുമെന്ന് ഉറപ്പില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് ബീഫ് അല്ലെങ്കിൽ വേറെ അതിന് പകരമായിട്ട് നമുക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടല്ലോ, അപ്പോൾ നമുക്കതുകൊണ്ട് നമ്മളെന്താ അഡ്ജസ്റ്റ് ചെയ്യും, അത് കുഴപ്പമൊന്നുമില്ല. നിരോധിക്കേണ്ട, അങ്ങനെ നിരോധിച്ച കാര്യങ്ങളൊന്നും വേണ്ട. എന്തിനാ നിരോധിക്കണം? നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കുക, ഇഷ്ടമില്ലാത്തവർ കഴിക്കണ്ട, അത്രേ ഉള്ളൂ. നിരോധിച്ച സാധനങ്ങൾ എന്തെല്ലാം നമ്മൾ കഴിക്കുന്നുണ്ട് ആൾക്കാർ, ഇപ്പോൾ സിഗരറ്റോ അങ്ങനെയൊക്കെ നിരോധിച്ച കാരണം വേണ്ടാന്ന് വെച്ചാൽ ആൾക്കാരുണ്ടല്ലോ, പക്ഷെ അവരൊക്കെ ഉപയോഗിക്കേണ്ട ആൾക്കാരാണെങ്കിൽ ഉപയോഗിക്കുന്നില്ലേ, അപ്പോൾ വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ വേണ്ട. ഏയ്, ബീഫ് എന്നല്ല, ഒരു സാധനം നിരോധിക്കാനുള്ള ഒന്നുമില്ല. ബീഫൊക്കെ നമുക്ക് അതൊക്കെ ഓരോരുത്തർക്ക് എന്താ പറയുക, വസ്ത്രമായാലും ഭക്ഷണമായാലും അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. അതിന് ഏതെങ്കിലും ഒരു സംഘടനയോ അല്ലെങ്കിൽ ഒരു മതമോ രാഷ്ട്രീയ സംഘടനയോ അതൊന്നും അതിനൊരാളുടെ ആ നിയമത്തിൻ്റെ മുകളിൽ കയറിയിട്ട് നിരോധിക്കാനോ അതൊന്നും അത് അതൊക്കെ മനുഷ്യ സ്വാതന്ത്ര്യം. എന്തുകൊണ്ടാണെന്ന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലല്ലോ, അത് ഓരോരുത്തരുടെ ഇതല്ലേ. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ ഇഷ്ടമല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ മറ്റുള്ള മതക്കാർ പറഞ്ഞൊന്നും പറഞ്ഞ് ഞാൻ ഒരിക്കലും അത് വേണ്ടതായിട്ടില്ല. ഇവിടെ ബീഫ് നിരോധിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തോട് ചോദിച്ചു ഞാൻ യോജിക്കൂല. ഇല്ല, ഞാൻ കഴിക്കും. അതിനെപ്പറ്റി പറഞ്ഞാൽ ഈ ബീഫ് ഇല്ല കഴിക്കുന്നവരില്ല, എല്ലാവർക്കും വേണം. ചില സ്ഥലത്ത് കണ്ട്രോളുണ്ട്, ചില സ്ഥലത്ത് ഇല്ല, അത്രേ ഉള്ളു. നിരോധിച്ചാലും അവർ വെട്ടും, പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നിരോധിച്ചാലും അവർ വെട്ടും, എങ്ങനെയൊക്കെ നിരോധിച്ചാലും. എന്തിനാ, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതിലിപ്പോൾ ബീഫ് അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, നിരോധിക്കുന്നത് അത് ബീഫ് അതൊക്കെ എന്താ ഈ അത് ഈ വിശ്വകർമ്മ അവരുടെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ലേ, അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ഞാനിപ്പം എനിക്ക് ഞാൻ ബീഫ് കഴിക്കാറില്ല, അതുകൊണ്ട് അറിയത്തില്ല, അതുകൊണ്ട് എനിക്ക് വിഷയമല്ല. ഇല്ല ഇല്ല, ബീഫ് പണ്ട് തൊട്ടേ ബീഫ് എല്ലാരും കഴിക്കണതാണ്. പിന്നെ ബീഫ് നല്ല മാർക്കറ്റുള്ള ഐറ്റം. നിരോധിക്കാൻ ഇപ്പൊ എന്തായാലും ഗവൺമെന്റ് നിരോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ കഴിക്കാനൊന്നും പറ്റില്ല, ഓപ്ഷൻ ഇല്ലല്ലോ. ഇല്ല, യോജിക്കുന്നില്ല, ഒരിക്കലുമില്ല. ഭക്ഷണം മനുഷ്യൻ്റെ അവകാശമാണ്, അത് ഓരോരുത്തരുടെ ചോയ്സാണ്. ഓരോരുത്തർ കഴിക്കുന്നത് അത് ആര് കഴിക്കണം എങ്ങനെ കഴിക്കണം അത് ഓരോരുത്തർക്കൊക്കെ ഉള്ള അവകാശങ്ങളാണ്. അത് ശരിക്കും നമ്മൾ ബീഫ് കഴിക്കരുതെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വമേലുള്ള അടിച്ചേൽപ്പിക്കലാണ്, ഒരിക്കലും അത് ശരിയല്ല. എന്ത് ഭക്ഷണം ആര് കഴിക്കുന്നു അതിന് താല്പര്യമാണ്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ഇവിടെ മാത്രമേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു, ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ. ഇല്ല, കേരളത്തിൽ ബീഫ് നിരോധിക്കേണ്ടതില്ല. എന്നാൽ മുസ്ലിങ്ങൾ കൂടുതലുള്ള ഏരിയ കേരളമാണ്, അതുകൊണ്ട് എല്ലാവർക്കും ബീഫ് ഇഷ്ടമാണ്, അതുകൊണ്ട് നിരോധിക്കേണ്ട ആവശ്യമില്ല. ഈ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ബീഫ് നിരോധിച്ചല്ലോ, അതല്ല ഓല് ചിലവർ ദൈവം കൈകൾ കാണേണ്ട ആൾക്കാരല്ലേ, ഓല അവിടെ എങ്ങനെ ഓരോരുത്തരെ ഇഷ്ടം. അങ്ങനെയില്ല, ബീഫ് ഒരേ ഭക്ഷണം കഴിക്കണ അവരവരെ താല്പര്യമല്ലേ. അതങ്ങനെയാണ്, അത് ഓരോ കൾച്ചറിന്റെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് വരും. പക്ഷെ അത് എല്ലായിടത്തേക്കും അതുപോലെ ആക്കണം എന്ന് പറയുന്നത് ശരിയല്ല. താല്പര്യം കഴിക്കാൻ താല്പര്യമുള്ളതുകൊണ്ടോ ഇല്ലാത്തതുണ്ടാവും, ആവശ്യമില്ലാത്തവർ കഴിക്കണ്ട, താല്പര്യം കഴിച്ചോട്ടെ, അങ്ങനെയല്ല. ഇല്ല ഇല്ല, നിരോധിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ബീഫ് കഴിക്കാൻ പാടില്ല എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതേപോലെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ? അതുപോലെ കേരളത്തിൽ വരുമെന്ന് തോന്നുന്നില്ല, നിരോധിക്കേണ്ട കാര്യമൊന്നുമില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ പഠിച്ചിട്ട് പറയണമെന്ന് തോന്നുന്നു, ഇപ്പം കമൻസ് ഒന്നുമില്ല.